ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ക്വാറന്റൈൻ മാജിക്കിന്റെ മൂന്നാമത്തെ സെഷനാണ്, അതായത് മൂന്നാമതൊരു ഫ്രണ്ടുമായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്ന് എത്തിയിരിക്കുന്നത് അജിത് ഷൈനാണ്. ഞാൻ അജിത് ഷൈന എങ്ങനെയാ മീറ്റ് ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ കണ്ണൂർ പ്രോഗ്രാമിന് ശേഷം തിരിച്ചു വരുമ്പോൾ ട്രെയിനിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതും കൂട്ടുകാരാവുന്നതും. അതിനുശേഷം ഈ ഒരു ഈവന്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും, അതിലൂടെ സെലക്ട് ചെയ്ത ആളായിരുന്നു അജിത് ഷൈന. അപ്പൊ അജിത് ഷൈനായിട്ടാണ് നമ്മൾ ഇന്ന് ക്വാറൻ മാജിക് കാണിക്കുന്നത്. അപ്പോ ക്വാറൻ മാജിക്കിൽ പോകുന്നതിന് മുമ്പ് അജിത് ഷൈനെ പരിചയപ്പെടുന്ന അജിത്തിനെ ക്ഷണിക്കുകയാണ്. അജിത് ഒരു ഹായ് പറഞ്ഞു നമ്മുടെ വ്യൂസിനോട് എല്ലാവരും കൂടും. ഹലോ, ഞാൻ അജിത്. കൊച്ചിയിലാണ് വീട്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തലയിൽ. ഓക്കെ അജിത്, എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ട്? എന്താണ് കാണാൻ പോകുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ട്? എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മള് ചിലപ്പോ നമ്മുടെ വ്യൂവേഴ്സ് ചിലപ്പോ ഒരു മുൻപ് കണ്ടിട്ടുണ്ടോ എന്റെ ചാനൽ? ഏകദേശം ഒരു വർഷം ആവാറെന്ന് തോന്നുന്നു മുൻപ് എന്റെ കോളേജിലെ ഒരു സാറുമായിട്ട് നമ്മളൊരു ആക്ടിവിറ്റി ചെയ്തത്, ഒരു കപ്പും ഒരു നെയിലൊക്കെ വെച്ചിട്ട് റഷ്യൻ റിലേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ മാജിക്കിന്റെ പേര്. അത്യാവശ്യം റിസ്ക് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്, കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. സോ അതിന്റെ കുറച്ചും കൂടി അപ്ഗ്രേഡുള്ള വെർഷൻ നമ്മൾ അന്ന് ചെയ്തിരുന്നത് വ്യൂസിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് നമ്മൾ ചെയ്തിരുന്നത് ഒരു പാസിംഗ് ഗെയിം പോലെ ആയിരുന്നു. സോ അതിന്റെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ലിങ്കിലും കൊടുത്തോടെ സെഷൻസിലും കൊടുത്തേക്കാം. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ, ജസ്റ്റ് അതിന്റെ അപ്ഗ്രേഡഡ് വേർഷൻ ആണ് അജിത്തുമായിട്ട് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരെയും ഞാൻ വീഡിയോ ക്ഷണിക്കാണ്. സോ വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും നമസ്കാരം. ഈ കപ്പുകൾ ഇങ്ങനെ നിരന്നിരിക്കുന്ന കാണുമ്പോൾ എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും അന്നത്തെ ഈവന്റ്. സോ അന്ന് നമ്മള് ഷഫളിങ്ങും നെയിൽസ് ഒക്കെ ഷഫിൾ ചെയ്തിട്ട് നമുക്ക് ഞാനും എന്റെ സാറും കൂടി ജസ്റ്റ് ഒരു ബോൾ പാസിംഗ് ഗെയിം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടാണ് അവസാനം അത് എൻഡിംഗിൽ എത്തിച്ചത്. സോ ഇന്ന് നമ്മൾ അതിന്റെ അപ്ഗ്രേഡഡ് വേർഷൻ ആണ് ഒന്നും കൂടി മുന്നോട്ട് പോവുകയാണ്. സോ അതുകൊണ്ട് ഇന്നത്തെ ഫുൾ ലോൺ കൺട്രോൾ ഞാൻ അജിത്തിന് വിട്ടു കൊടുക്കാണ്. അജിത്ത്, ഇതിപ്പോ അജിത്തിന്റെ മോളാണ് ഞാൻ മൊത്തം ട്രസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്റെ സേഫ്റ്റിയും എന്റെ ഹെൽത്തും എന്റെ എല്ലാ കാര്യങ്ങളും അജിത്തിനാണ്. കാരണം ഇതിലൊരു കപ്പിന്റെ അടിയിൽ ഞാനൊരു ആണി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ആണി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇതിൽ ഏതിലാണ് ആണിയെന്ന് അജിത്തിന് അറിയില്ല. പക്ഷെ ആണി ഉള്ളത് അജിത്ത് ചൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ ട്രിക്ക് മൊത്തം. സോ ഇതില് 1, 2, 3, 4 മൂന്ന് കപ്പ്സ് ഞാൻ നെയിം ചെയ്തിട്ടുണ്ട്. ഈ മൂന്നിൽ ഒരെണ്ണത്തിലാണ് ഉള്ളത്. അപ്പോ ഇത് ഇല്ല, ഈ കപ്പിലല്ല ആണി ഇരിക്കുന്നതെന്ന് തോന്നുന്നത്. മൂന്നെണ്ണം അജിത്തിന് ചൂസ് ചെയ്യാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഈ മൂന്നെണ്ണത്തിൽ ഏതിലാണ് നെയിൽ ഇല്ല എന്ന് അജിത്തിന് തോന്നുന്നത് അതില് ചൂസ് ചെയ്യാം. സോ ആദ്യത്തെ ഒരു നമ്പർ പറയും. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. നമുക്ക് ഇതിൽ ഏതാണ് ആദ്യം ചൂസ് ചെയ്യേണ്ടത്? വീണ്ടും 4 തന്നെയാണ് ചൂസ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, 1 4. ഓക്കെ, ഇപ്പൊ 4 രക്ഷപ്പെട്ടു. താങ്ക് യു അജിത്. ഇപ്പോ 1, 2, 3 ബാക്കിയുണ്ട്. എന്താണ് വേണ്ടത്? ചെക്ക് ചെയ്തോളൂ. 1 ഉണ്ട്, 2 1 ആണോ? 1 ചൂസ് ചെയ്യല്ലേ? ഓക്കെ, റെഡി. 1, 2, 3. ഓക്കെ, 1 നമുക്ക് ഉണ്ടായില്ല. അവസാന ഘട്ടത്തേക്ക് കിടക്കുകയാണ്. 2 ഉണ്ട്, 3 ഉണ്ട്. ഏതാണ് വേണ്ടത്? ഈ 2 തവണയും എന്നെ രക്ഷിച്ചു. 3-ാമത്തത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഏതാണ് വേണ്ടത്? 2 ഉണ്ട്, 3 ഉണ്ട്. ാണ് എന്റെ എല്ലാ സേഫ്റ്റി മൊത്തം അജിത്തിന് ഞാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ്. സോ 2 ഉണ്ട്, 3 ഉണ്ട്. ഏതാണ് വേണ്ടത് എന്ന്? 3 ചൂസ് ചെയ്യാനുള്ള. ഓക്കെ, മാറ്റമുണ്ട്. 3 അല്ലേ ചൂസ് ചെയ്തത്? ഓക്കെ, അതും കഴിഞ്ഞു. സോ ആണി ഉണ്ടായിരുന്നത് 2-ലാണ്. സോ എങ്ങനെയുണ്ടായിരുന്നു നമുക്ക് അതിന്റെ എങ്ങനെയുണ്ടായിരുന്നു അജിത്ത് ഈ ട്രിക്ക്? നമുക്ക് എന്തായാലും ജസ്റ്റ് ഞാൻ ഒന്ന് ക്യാമറ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അതിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അറിയാം അജിത്ത്, എങ്ങനെയുണ്ടായിരുന്നു ഈ ട്രിക്ക് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നുണ്ട്? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മാജിക്
മാജിക് ഒരു മെന്റലിസം മൈൻഡ് കൺട്രോൾ എല്ലാം ഒരു ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു ആക്ടില്. സോ ആക്ച്വലി ഞാൻ താങ്ക്സ് പറയണം, കാരണം എന്റെ കയ്യില് ഒന്ന് മുറിവൊന്നും പറ്റാതെ രക്ഷിച്ചതിന് വളരെയധികം താങ്ക്സ് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ അതെന്തായാലും നമുക്ക് റിവീൽ ചെയ്യാം, കാരണം വ്യൂവേഴ്സിന് ഉണ്ട് ഇത്. ആദ്യം നമ്മളിത് രണ്ടാമത്തെ ടേക്കാണ് നമ്മൾ ഇപ്പൊ കാണിച്ച വീഡിയോ പോയിട്ടുള്ളത്. അതിനു മുമ്പ് നമ്മൾ ട്രിക്ക് പക്കയായിരുന്നു, പക്ഷെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ബ്ലൂപ്പർ സെക്ഷൻ നമ്മൾ പിന്നീട് ഒരു വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. സോ അജിത്ത്, എങ്ങനെ പോകുന്നു ലോക്ക്ഡൗൺ ഡേയ്സ്, എങ്ങനെ പോകുന്നു ലോക്ക്ഡൌണിന്റെ സമയമൊക്കെ? ഓ, ഞങ്ങളെ പോലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസിന് എല്ലാവർക്കും, ഇത് കാണുന്ന എല്ലാ എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസിനും ഓൺലൈൻ ക്ലാസ്സിലൊക്കെയാണെന്ന് അറിയാം, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് എല്ലാവരും കാലത്ത് എനിക്ക് ഫോണിലായാലും ലാപ്ടോപ്പിലായാലും ക്ലാസ്സുകളുടെ മുമ്പിൽ ഇരിക്കുന്നത്. സാർക്കൊക്കെ വേണ്ടി ഒന്നും കൂടി എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. സോ എല്ലാ സ്റ്റുഡൻസിനും ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് ബോറടിച്ചിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും എല്ലാ ഫ്രണ്ട്സിനും കുറച്ച് നേരം നിഷ ടൈം എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് വീഡിയോ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്. സോ ഇന്ന് നമ്മുടെ ഒപ്പം എത്തിച്ചേർന്ന അജിത്ത് എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഏകദേശം ഒരു ട്രെയിൻ യാത്രയിൽ മാത്രമാണ് ഇതുവരെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുള്ളത്, പക്ഷെ വളരെ അടുത്തൊരു സുഹൃത്താണ്. സോ ഇന്ന് നമുക്ക് വേണ്ടി എത്തിയ അജിത്തിന് വളരെ അധികം ഒരു നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. വിശ്വാസം ഫോറിലല്ലേ? സോ അജിത്തിനെ വിശ്വസിച്ച് ഞാനും പോവുകയാണ്. സോ ഫോറില്, സോ ഫോറിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ക്യാമറ നിർത്താം, പകുതി ഇല്ലാതെ തോന്നുന്നു. സോ ജസ്റ്റ് ഒന്ന് ക്യാമറ ഒന്നും കൂടി പൊക്കുകയാണ്. സോ കാണാം, ഭാഗ്യവശം നാലിൽ ഉണ്ടായിരുന്നില്ല, നമുക്കിനി അടുത്തതിലേക്ക് പോവാം. ഇപ്പൊ 1, 2, 3 ബാക്കിയുണ്ട്. സോ ഏതാണ് വേണ്ടത് അജിത്ത് പറഞ്ഞോളൂ. ാണല്ലേ? ഓക്കെ, അജിത്തിനെ ഒന്നും കൂടി വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോവാൻ 2 പറയുന്നത്. സോ ഷേ, ഒരു കാര്യം ചെയ്യാം, ഞാന് വേറൊരു പൊസിഷനിൽ വെക്കാം. ഓക്കെ, ഞാനിത് തന്നെ ഉദ്ദേശിച്ചത് പറയാൻ പോണത് വണ്ണായിരുന്നു.